ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു സൗദാസ് ദുനിയ. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡ് പോളയാണ്. അപ്പോൾ വേഗം വീട്ടിലേക്ക് കടക്കാം. ആദ്യം 3 മുട്ടയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് തന്നെ 1/2 ടീസ്പൂണ് വാനില എസൻസ് ആഡ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് എടുക്കുന്നത് 8 ബ്രെഡാണ്. അതൊന്ന് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതാ കുറച്ച് ലൂസായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ 2 ബ്രെഡും കൂടിയും പൊടിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതാ ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാൻ. ഞങ്ങളിത് തയ്യാറാക്കുന്നത് കേക്കിൻ്റെ മോൾഡിലാണ്. വേണമെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും തയ്യാറാക്കുക. അപ്പോൾ ആദ്യം ഒന്ന് ഗീ തേച്ച് വെക്കുക. എന്നിട്ട് തയ്യാറാക്കിയ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചട്ടി 5 മിനിറ്റ് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ മോൾഡ് ഇറക്കി വെച്ചിട്ട് 10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂനട്ട്, പിന്നെ കുറച്ച് മുന്തിരി, കുറച്ച് ഈത്തപ്പായം എടുത്തിട്ടുണ്ട്. ആ ഈത്തപ്പായം ഒന്ന് ചെറുതാക്കി സ്ലൈസ് ചെയ്തെടുത്തിട്ട് വേണം നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കുക. പത്ത് മിനിറ്റിന് ശേഷം നമ്മൾ മൂടി തുറന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഡേറ്റ്സും കാഷ്യൂനട്ടും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ടോട്ടൽ നമ്മളിവിടെ എടുത്തത് 25 മിനിറ്റാണ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ. സോ നമ്മുടെ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.